ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം തുണികൾ അലക്കാൻ എല്ലാവർക്കും അറിയാം ചില ചില്ലറ തന്ത്രങ്ങളും പൊടിക്കൈകളും പ്രയോഗിച്ചാൽ ഈ ജോലി വളരെ എളുപ്പമായി തീരും ഇവിടെ ഉപയോഗപ്രദമായ കുറെ പൊടിക്കൈകളെ കുറിച്ച് പറയുന്നു മൃദുവായ പതുപതുപ്പുള്ള ടവലിന്റെ രഹസ്യം വിനാഗിരിയും ബേക്കിംഗ് സോഡയുമാണ് ഡിറ്റർജന്റ് പൗഡർ ചേർക്കാൻ ആവശ്യപ്പെട്ടതിന്റെ പകുതി മാത്രം ചേർക്കുക ഷട്ട് തേക്കാൻ സമയമില്ലേ കുളിമുറിയിൽ തൂക്കിയിടുക ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ ആവിയടിച്ച് ചുളിവ് മാറും സ്വെറ്റർ ചുരുങ്ങിപ്പോയോ വിഷമിക്കേണ്ട ചൂടുവെള്ളത്തിൽ ഹെയർ കണ്ടീഷണർ ഒഴിച്ച് സ്വെറ്റർ മുക്കി വെക്കുക അത് താമസിയാതെ പൂർവരൂപം പ്രാപിക്കും റോക്ക് സാൾട്ട് കറ കളയാൻ അതിൽ മൃദുവായ ഒരു ഹെയർ ബ്രഷ് കൊണ്ട് ഉരസുക റോക്ക് സോൾട്ട് മുഴുവൻ നീക്കം ചെയ്തതിനു ശേഷം ഒരു ടീസ്പൂൺ വെളുത്ത വിനാഗിരിയും ഒരു ലിറ്റർ വെള്ളവും ചേർന്ന മിശ്രിതത്തിൽ സ്പോഞ്ച് മുക്കി വൃത്തിയായി തുടയ്ക്കുക നനവ് ഉണങ്ങിയതിനു ശേഷം അലക്കിയെടുക്കാം ഷൂസിന്റെ റോ റോഡ് സോൾട്ട് എങ്ങനെ കളയാമെന്ന് നോക്കാം വെള്ളവും വിനാഗിരിയും സമം ചേർത്തുണ്ടാക്കിയ മിശ്രിതത്തിൽ സ്പോഞ്ച് മുക്കി ഷൂസ് തുടയ്ക്കുക പല പ്രാവശ്യം ആവർത്തിക്കേണ്ടതായി വരും ടവലുകൾ കഴുകുമ്പോൾ ഡ്രയർ ഷീറ്റ്സും ഫാബ്രിക് സോപ്നറും ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക ടവലുകളുടെ ആയുസ് കൂടും അവ പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കും പഴയ ടവലുകൾ വിനാഗിരിയും ബേക്കിംഗ് സോഡയും ഉപയോഗിച്ച് വൃത്തിയാക്കുക അവ പുതിയതുപോലെയാകും ഡ്രയറിൽ രണ്ടോ മൂന്നോ ടെന്നീസ് ബോൾ ഇട്ട് പ്രവർത്തിപ്പിക്കുക കിടക്കെ ചുളിവില്ലാതെ കിട്ടും വാഷിംഗ് സോഡ ചേർത്ത് തുണി അലക്കുക തുണികൾ ബ്ലീച്ച് ചെയ്ത പോലെ ആകും തുണികൾ നിറം മങ്ങാതിരിക്കാൻ ഉപ്പ് ചേർത്ത് കഴുകുക തുണികൾ മറിച്ചിട്ട് അലക്കുന്നത് നിറം മങ്ങാതിരിക്കാൻ സഹായിക്കും സ്വെറ്റർ കഴുകിയതിനു ശേഷം തൂക്കിയിട്ട് ഉണങ്ങാതെ താഴെ വിരിച്ചുണക്കുക സ്വെറ്റർ വലിഞ്ഞ് ആകൃതി നഷ്ടപ്പെടില്ല തുണികൾ ഡ്രയറിൽ നിന്നും പെട്ടെന്ന് ഉണങ്ങിക്കിട്ടാൻ ഒരു ഉണങ്ങിയ ടവൽ ഇട്ട് ഡ്രയർ പ്രവർത്തിപ്പിക്കുക ജീൻസ് മാസത്തിലൊരിക്കൽ ഫ്രീസറിൽ വെച്ചാൽ ദുർഗന്ധം ഇല്ലാതെ ഇരിക്കും തുണി തേക്കാൻ ഉപയോഗിക്കുന്ന ബോർഡിന് താഴെ അലുമിനിയം ഫോയിൽ വെക്കുക തുണികൾ എളുപ്പത്തിൽ തേക്കാൻ കഴിയും വ്യായാമം ചെയ്യുമ്പോൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രം അലക്കുമ്പോൾ ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക അവ പുതിയതുപോലെയാകും തണുപ്പ് കാലത്ത് ലെതർ ഷൂസ് പെട്ടെന്ന് ഇടയുണ്ട് തണുപ്പ് കാലത്ത് ലെതർ ഷൂ ഉപയോഗിക്കാതിരിക്കുക ഫാബ്രിക് സോഫ്റ്റ്വെയറിന് പകരം വെളുത്ത വിനാഗിരി ചേർക്കുക തുണികൾ തികച്ചും മൃദുവാകും വാഷിംഗ് മെഷീനിൽ ദുർഗന്ധം അനുഭവപ്പെട്ടാൽ ചൂടുവെള്ളം നിറച്ച് വിനാഗിരിയും ബേക്കിംഗ് സോഡയും ഇട്ട് പ്രവർത്തിപ്പിക്കുക മെഷീൻ വൃത്തിയാകും അലക്ക് മെഷീന്റെ അടുത്ത് ഒരു കുടുക്ക വയ്ക്കുക തുണികളിൽ നിന്നും കിട്ടുന്ന നാണയങ്ങളും രൂപയും ഇട്ടുവെക്കാം തുണി തേക്കാൻ സമയമില്ലെങ്കിൽ കുളിമുറിയിൽ തൂക്കിയിടുക ചൂടുവെള്ളത്തിലെ നീരാവി അടിച്ച് ചുളിവു മാറും സിമ്മിങ് ഡ്രസ് ഉണങ്ങാൻ ടവലിൽ ഇട് ഇടയിൽ വെച്ച് ചേർത്ത് മടക്കുക വെള്ളം മുഴുവൻ പോകും സിമ്മിങ് ഡ്രസ് ഒരിക്കലും പിഴിഞ്ഞ് ഉണക്കരുത് കോളറിലെ അഴുക്ക് കളയാൻ ടൂത്ത് ബ്രഷിൽ സോപ്പ് പുരട്ടി ഉരയ്ക്കുക പെട്ടെന്ന് വൃത്തിയാകും സെറ്റർ ചുരുങ്ങിപ്പോയോ വിഷമിക്കേണ്ട ഇളം ചൂടുവെള്ളത്തിൽ ബേബി ഷാംപൂ ചേർത്ത് മുക്കിവെക്കുക സാവധാനം വലിച്ചാൽ സെറ്റർ പൂർവ്വസ്ഥിതിയിലാകും രക്തക്കറ മാറ്റാൻ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കാം തുണികൾ പെട്ടെന്ന് ഉണക്കാൻ സലാഡ് സ്പിന്നറിലിട്ട് വെള്ളം കളഞ്ഞ് വെയിലത്തിട്ട് ഉണക്കാം അലുമിനിയം ഫോയിൽ കൊണ്ടുള്ള ചെറിയ ബോളുകൾ ഡ്രയറിലിട്ടാൽ തുണികൾ പെട്ടെന്ന് ഉണങ്ങും കടുത്ത നിറമുള്ള തുണികളും ജീൻസും മറിച്ചിട്ട് അലക്കുക നിറം മങ്ങാതെയിരിക്കും മാസത്തിലൊരിക്കൽ വാഷിംഗ് മെഷീൻ വൃത്തിയാക്കുക തുണികൾ അലമാരയിൽ റോൾ ചെയ്തു വെച്ചാൽ സ്ഥലം ലാഭിക്കാം കക്ഷത്തിലെ കറ കളയാൻ നാരങ്ങിനീരും ബേക്കിംഗ് സോഡയും ഉപയോഗിക്കുക വെളുത്ത തുണി കഴുകാൻ ചൂടുവെള്ളം ഉപയോഗിക്കുക നിറമുള്ള തുണികൾക്ക് തണുത്ത വെള്ളമാണ് നല്ലത് ജീൻസ് മൂന്ന് നാല് പ്രാവശ്യം ധരിച്ചതിന് ശേഷം മാത്രം കഴുകുക ടവലുകൾ പതു ഡിറ്റർജന്റിന്റെ അളവ് കുറയ്ക്കുക സോക്സ് ലിങ്ങറി ബാഗിലിട്ട് കഴുകുക കണ്ടുപിടിക്കാൻ എളുപ്പമാകും എണ്ണക്കരയിൽ ചോക്ക് തേച്ചാൽ പെട്ടെന്ന് വൃത്തിയാകും ബോറാക്സ് ഉപയോഗിച്ചാൽ വെളുത്ത വസ്ത്രങ്ങൾ തൂവെള്ളയാകും നിറമുള്ളവ തെളിച്ചമുള്ളതാകുകയും ചെയ്യും നിറമുള്ള തുണികൾ കഴുകാൻ തണുത്ത വെള്ളത്തിൽ ഉപയോഗിക്കാവുന്ന ഡിറ്റർജന്റ് തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കണം തുണികൾ അണുവിമുക്തമാക്കാൻ ചൂടുവെള്ളവും ബ്ലീച്ചും ഉപയോഗിച്ച് കഴുകുക തുണികൾ ഏറെ നേരം ഡ്രയറിൽ ഇടരുത് കൃത്യസമയം മാത്രം ഇടുക ഡ്രയർ കൃത്യമായ ഇടവേളകളിൽ വൃത്തിയാക്കണം ബ്ലീച്ചിന് പകരം നാരങ്ങിനീരും വെളുത്ത വിനാഗിരിയും ഓക്സിജൻ ബ്ലൂസ്റ്ററും ഉപയോഗിക്കുക തുണികൾ വെയിലത്തിട്ട് ഉണക്കുക നല്ല നിറം ലഭിക്കും ഡ്ര ഡ്രയറിന്റെ ലിൻഡ് ഫിൽറ്റർ ഓരോ തവണയും വൃത്തിയാക്കണം ഡ്രയറിൽ തുണികൾ കുത്തി നിറയ്ക്കരുത് ചുളിവ് വീഴും തുണികൾ ഏറെ നേരം ഡ്രയറിൽ ഇടരുത് ഓഫായി കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തു മാറ്റുക തുണികൾ കഴുകുമ്പോൾ ഒരു പോലെയുള്ളവ ഒന്നിച്ചിടുക സമയം ലാഭിക്കാം ഡ്രൈ വാഷിനുള്ള തുണികൾ ഡ്രൈ വാഷ് മാത്രം ചെയ്യുക ക്ലോറിൻ അടങ്ങിയ ബ്ലീച്ച് പലപ്പോഴും തുണിയുടെ ആരോഗ്യത്തിന് നല്ലതല്ല തീരെ വൃത്തിയില്ലാത്ത ഘട്ടത്തിൽ മാത്രം ഇത് ഉപയോഗിക്കുക ഫാനിന്റെ അയിൽ മടക്കി ഉണക്കാൻ ഇടാത്ത ഇടാതെ അറ്റത്തെ ക്ലിപ്പ് കുത്തി തൂക്കിയിടുക ചുളിവ് വീഴാതെ ഇരിക്കും അളമാര ഇടക്കിടെ തുണികൾ മുഴുവൻ പുറത്തെടുത്ത് വൃത്തിയാക്കണം ഫാനിന്റെ കാറ്റ് ഉള്ളിലേക്ക് അടുപ്പിക്കുന്നത് നല്ലതാണ് പുതിയ വസ്ത്രങ്ങൾ അലക്കി ധരിക്കുന്നതാണ് നല്ലത് നിർമ്മാണ സമയത്ത് ഉപയോഗിച്ച രാസപദാർത്ഥങ്ങൾ തുണിയിൽ പറ്റി സാധ്യതയുണ്ട് തണുത്ത വെള്ളവും സോപ്പും ഉപയോഗിച്ചാൽ രക്തക്കറ മാറും ആൽക്കഹോൾ തേച്ചാൽ പെയിന്റ് കറ മാറും കുരുമുളക് പൊടി ഉപയോഗിച്ചാൽ തുണികൾക്ക് നല്ല നിറം കിട്ടും ഇന്നത്തെ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം